ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചു. 120 ചതുരശ്ര അടി വിസ്തീർണമുള്ള പഠനമുറി നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കാൻ വീടിനോടനുബന്ധിച്ച് പഠനമുറി നിർമ്മിക്കുന്നതിനാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചത്. വിവിധ വാർഡുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ നിന്നും അർഹതാ മാനദണ്ഡവും മുൻഗണനാ മാനദണ്ഡവും പരിശോധിച്ചാണ് ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കിയത്. 800 ചതുരശ്ര അടിയിൽ അധികരിക്കാത്ത നിലവിലുള്ള വീടിനോട് ചേർന്ന് പരമാവധി 120 ചതുരശ്ര അടി വിസ്തീർണമുള്ള പഠനമുറി നിർമ്മിക്കുന്നതിനാണ് ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം അനുവദിച്ചത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അംഗീകരിച്ചിട്ടുള്ള കോഴ്സിന് പഠിക്കുന്നവരെയും സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരെയുമാണ് പഠനമുറി സഹായത്തിനായി പരിഗണിച്ചത്. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ സംഗമം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു സമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സൈനുദ്ദീൻ കുളത്തകര അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാരായ AM രാധാമണി, PK ഗംഗാധരൻ, നിർവ്വഹണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി PM മധുസൂദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ അശോകൻ പുനത്തിൽ, MM ഷീജാബാബു എന്നിവർ സംസാരിച്ചു. ഗുണഭോക്താക്കൾ December 11 ആവശ്യമായ മുഴുവൻ രേഖകളും സഹിതവും പഞ്ചായത്തിൽ എഗ്രിമെന്റ് വയ്ക്കും. ആദ്യഘട്ടം 30,000 രൂപ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയായാൽ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും. 4 ഘട്ടങ്ങളിലായാണ് 2 ലക്ഷം രൂപ കൈമാറുക. പഠനമുറികളുടെ നിർമ്മാണം January 30 പൂർത്തീകരിക്കാൻ ഗുണഭോക്തൃ യോഗത്തിൽ തീരുമാനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.